ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിസൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ മാർക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യണമെന്ന് എനിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും തോന്നുന്നവർക്ക് അതിനും വഴിയുണ്ട്. ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ടാവും, ഫുൾ മാർക്ക് കിട്ടിയവരുണ്ടാവാം, അതിന് താഴെയുള്ള ഗ്രേഡുകൾ കിട്ടിയവരുണ്ടാവും, ഒരുപക്ഷെ പരാജയപ്പെട്ടവരും ഉണ്ടാവും. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? ആദ്യം ചെയ്യാൻ വേണ്ടി പറ്റും റീവാലുവേഷന് കൊടുക്കുക. റീവാലുവേഷനാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഫോട്ടോ കോപ്പി എടുക്കുക, സ്ക്രൂട്ടിനി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് അറിയാനുള്ളൊരു വഴി മാത്രമാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യാനുള്ള സ്ക്രൂട്ടിനി നടത്താനുള്ള വഴി മാത്രമാണ്. റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ റീവാല്യൂ തന്നെ നടക്കും. 500 രൂപയാണ് അതിനുള്ള സമയം. നമ്മുടെ ഈ 14-ാം തീയതി വരെയാണ്. നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ എന്നിട്ട് കൊടുക്കുക. പിന്നെ അഥവാ റീവാലുവേഷന് കൊടുത്ത് എനിക്ക് കിട്ടില്ല, എനിക്ക് എക്സാം തന്നെ മോശമായിരുന്നു എന്ന് തോന്നിയവർ ചെയ്യേണ്ടത് ഇമ്പ്രൂവ് ചെയ്യുക. സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമാണ് June 12 മുതൽ, ജൂൺ മാസം 2nd week എന്തായാലും നടക്കും. ഇപ്പോൾ മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു പേപ്പർ നടക്കും. സേ ആണെങ്കിൽ ഫെയിലായ പേപ്പർ എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ഏകദേശം 1 മാസം സമയമുണ്ട്. നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് നിങ്ങൾ ശ്രമിക്കുക. ഈ വർഷം നഷ്ടപ്പെടാതെ ഈ വർഷം തന്നെ മറ്റു കൂട്ടുകാരെ കൂടെ നിങ്ങൾക്ക് അടുത്ത കോഴ്സ് അറ്റൻഡ് ചെയ്യാനും പഠിക്കാനും വേണ്ടി സാധിക്കും. അപ്പോൾ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കിട്ടിയ പൊസിഷനെക്കുറിച്ച് മനസ്സിലാക്കി, ഇപ്പോൾ കിട്ടിയ മാർക്കിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, അതിനെ ആക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പറ്റും. ഫെയിലായവർ ഇനി എനിക്ക് പറ്റില്ല എന്ന് കരുതി ഇരിക്കരുത്. ഒരിക്കൽ കൂടി, ഒരു വട്ടം കൂടി ശ്രമിക്കുക ഈ സേ എക്സാമിന്. അതുപോലെ ഒരു എ പ്ലസ് ഒക്കെ പോയവർ ഒരു വട്ടം കൂടി ഒന്ന് ശ്രമിക്കുക ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ. നിങ്ങൾക്ക് സാധിക്കും. ഈ 1 മാസം തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് ശ്രദ്ധിച്ച്, അതായത് ആ പേപ്പർ മാത്രം ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും പേപ്പർ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരമുണ്ട്, റീവാലുവേഷനുള്ള അവസരമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ സബ്ജക്ട് ടീച്ചേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക. റിസൾട്ട് വന്നു കഴിഞ്ഞു, അത് അക്സെപ്റ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ ഇതൊക്കെയാണ് വഴികൾ. അതിനുശേഷം നമ്മൾ അടുത്ത കോഴ്സസ്, ഇനി ഏതൊക്കെയാണ് നമുക്ക് പറ്റിയ മേഖല, ആ മേഖലകളിലേക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത്. അത്ര മോശമായ റിസൾട്ടൊന്നുമല്ല, സാമാന്യം നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള റിസൾട്ട് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കിട്ടിയ റിസൾട്ടിൽ നമ്മൾ സന്തോഷിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. ഇനി കിട്ടാനുള്ളതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കേ.